ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്നാനം കൊടുക്കുന്ന യേശുവിനെ തിരിച്ചറിഞ്ഞ സ്നാപകന് ജീവിതത്തിൽ എന്താ വിലയായിട്ട് കൊടുക്കേണ്ടി വന്നത്? സ്വന്തം ജീവൻ തന്നെയാണ്. രക്തസാക്ഷിത്വത്തിന്റെ ജീവിതത്തിലേക്ക് അവന് വലിച്ചെറിയപ്പെടുകയാണ് യേശുവിനെ തിരിച്ചറിഞ്ഞത് വഴിയായിട്ട്. അതേ പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെ യേശുവിനെ തിരിച്ചറിഞ്ഞാൽ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടും മാറേണ്ടതായിട്ട് വരും. ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും വിശുദ്ധ യൂദാദാസിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഓരോ തിരുനാൾ ആഘോഷവും ഈശോയെ തിരിച്ചറിയാനും സ്വന്തമാക്കാനും ആ തിരിച്ചറിവിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാനുമുള്ള വേളകളാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. ഇടവകയുടെ കൂട്ടായ്മയുടെ ഉദാത്തമായിട്ടുള്ള അടയാളമാണ് ഇപ്രകാരമുള്ള നവനാൾ ആഘോഷങ്ങളൊക്കെ. ഈ പ്രദേശത്തെ നാനാചാര്യ മതസ്ഥർക്ക് ഈ വിശുദ്ധന വിടികായിട്ട് എന്തുമാത്രം അനുഗ്രഹങ്ങൾ തമ്പുരാൻ വാരിക്കോരി ചൊരിഞ്ഞിട്ടുണ്ട്. എന്റെ ചെറുപ്പം മുതൽ ഞാൻ കേട്ട് തളമിച്ച ഒരു സ്ഥലമാണ് സെന്റ് ജോർജ് തീർത്ഥാടന കേന്ദ്രം. ഈ ഉള്ളവന് പ്രകാരം ഒരു ഭാഗ്യം കിട്ടിയ തമ്പുരാൻ നന്ദി പറയുകയാണ്. എത്ര മനോഹരമായിട്ടാണ് നിങ്ങളിതൊക്കെ ക്രമീകരിച്ചിരിക്കുക. പണ്ടത്തെ ചെറിയ ആ കൂടാരത്തിന് ശേഷം അതിമനോഹരമായിട്ട് ഇത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന അതിന് നമുക്ക് തമ്പുരാൻ നന്ദി പറയാം. പ്രിയമുള്ളവരെ, തിരുനാളിന്റെ നാലാം ദിനത്തിന്റെ സമാപന നിമിഷങ്ങളിലാണ് ഈ തിരുനാൾ നമ്മെ എന്താണ് പഠിപ്പിക്കുക. ഞാൻ പറയും, യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിനെ സ്വന്തമാകാനുള്ള ഒരു വിളിയാണ് ഓരോ തിരുനാൾ ആഘോഷവേളകൾ. യേശുവിനെ തിരിച്ചറിയുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങള്, എത്ര നാളായി നമ്മളൊക്കെ തിരുനാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നമുക്ക് അവനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? തിരിച്ചറിഞ്ഞാൽ തന്നെ അവനെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അതൊരു വലിയ പ്രശ്നമാണ്. യേശുവിനെ തിരിച്ചറിഞ്ഞ് ഒരു വിളി മനുഷ്യരെ ഒന്ന് പരിചയപ്പെട്ടു പോകുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ കർത്താവിനെ സാക്ഷ്യം വഹിക്കേണ്ടവരാണ് എന്ന് ബോധ്യപ്പെടും. നമ്മുടെ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം തന്നെ എടുക്കാം. ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങളാണ്. ആ തിരുവചനങ്ങളില് യേശു ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് ഒരു പിശാച് ബാധിതൻ എഴുന്നേറ്റ് നിന്ന്, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധനാണ്. എവിടെ വെച്ചാ പറയുന്നത്? ഒരു സിനഗോഗിൽ. സിനഗോഗിൽ ആരൊക്കെയാ? പരിസൈകരുണ്ട്, നിയമജ്ഞരുണ്ട്, യേശുവിനെ വാക്കിൽ കൊടുക്കാനായിട്ട് ഉറച്ചു വന്നിരിക്കുന്ന ഒരുപിടി ആൾക്കാരുണ്ട്. അവരുടെ മധ്യയിൽ നിന്നുകൊണ്ട് പിശാച് ബാധിതൻ സുബോധമില്ലാത്തവൻ വിളിച്ചു പറയുകയാ, നീ ആരാണെന്ന് എനിക്കറിയാം, നീ ദൈവത്തിന്റെ പരിശുദ്ധനാ. യേശു പറഞ്ഞു, മിണ്ടണ്ടിരടാ, ആളുകളൊക്കെ കേൾക്കും. പക്ഷെ അവൻ പൂർവാധിക ശക്തിയോട് പിടിച്ചു പറയുക, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. കർത്താവ് അവനിലെ പിശാചിനെ ശാസിച്ചു പുറത്താക്കുന്നു, അവൻ സുഖം പ്രാപിക്കുന്നു, എല്ലാവരും വിസ്മയപരിതരാകുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ തിരിച്ചറിഞ്ഞ സുബോധമില്ലാത്ത പിശാച് ബാധിതനായ മനുഷ്യന്റെ ജീവിതത്തിൽ എന്താ ലഭിച്ചത്? രക്ഷയുടെ അനുഭവം നുകരാനായിട്ട് കഴിഞ്ഞു, ദൈവമക്കൾക്കടുത്ത് സ്വാതന്ത്ര്യം പ്രാപിക്കാനായിട്ട് അവർ കഴിഞ്ഞു. യേശുവിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് ഈ രക്ഷയുടെ അനുഭവം എന്തെങ്കിലും നുകരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ദൈവമക്കൾക്കടുത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് ദൈവമക്കളെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരു വേളയാണ്. അത് രക്ഷയുടെ അനുഭവം നൽകുന്നതുകൊണ്ട് ദൈവമക്കൾക്കടുത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചുള്ള പ്രിയമുള്ളവരെ കടന്നു പോകാനായിട്ട് നമുക്കാവണം ഓരോ തിരുനാൾ വേളയിലും. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തില് 1-ാം അധ്യായത്തില് 29 മുതലുള്ള തിരുവചനങ്ങളെ കണ്ടാൽ, ബെഥാനിയാലാണ് യേശു. യേശുവിടെ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് സ്നാപയോഹനൻ എന്താ പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സ്നാനം കൊടുക്കുന്ന യേശുവിനെ തിരിച്ചറിഞ്ഞ സ്നാപകന് ജീവിതത്തിൽ എന്താ വിലയായിട്ട് കൊടുക്കേണ്ടി വന്നത്? സ്വന്തം ജീവൻ തന്നെയാണ്. രക്തസാക്ഷിത്വത്തിന്റെ ജീവിതത്തിലേക്ക് അവന് വലിച്ചെറിയപ്പെടുകയാ യേശുവിനെ തിരിച്ചറിഞ്ഞത് വഴിയായിട്ട്. അതേ പറയുമ്പോളവനെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെ യേശുവിനെ തിരിച്ചറിഞ്ഞാൽ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടും മാറേണ്ടതായിട്ട് വരും, യാതൊരു സംശയവുമില്ല.
ഇന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ സംഭവിക്കുന്നത് എന്താ? അവിടെ യേശുവിനെ പ്രഘോഷിച്ചതിനെ പറ്റി കഴിഞ്ഞ ഒരു വാട്സപ്പ് ഒരു സന്ദേശം കണ്ടു. ഒരു വൈദികനെ പിടിച്ച് ബന്ധിച്ച് അവനെ ശരീരം മുഴുവൻ അടിച്ച് ശരിയാക്കി, വലിയ ഈ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ആ അച്ഛന്റെ ശിരസിൽ നിന്ന് രക്തമിടുകയാണ്, ഒരു വശത്ത് മുഴുവൻ അടിയേൽക്കുകയാണ്. യേശുവിനെ പ്രഘോഷിക്കുന്നവടിയായിട്ട് രക്തസാക്ഷിയായിട്ട് മാറുകയാണ്. എന്തിനങ്ങോട് പോകുന്നേ? നമ്മുടെ ഒക്കെ കുടുംബ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള രക്തസാക്ഷിത്തിന്റെ ജീവിതം ജീവിക്കുന്നില്ലേ പ്രിയമുള്ളവരെ? ഏതൊക്കെ വേദനകളിലൂടെയാ, ഏതൊക്കെ സഹനങ്ങളിലൂടെയാ നമ്മളൊക്കെ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് മാറുക? പക്ഷെ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഈ സഹനങ്ങള് ഈ വേദനകള് വൃതാവിലാവില്ല. യേശുവിനെ തിരിച്ചറിഞ്ഞാൽ എന്തൊക്കെ ലഭിക്കുക? രക്ഷയുടെ അനുഭവം ലഭിക്കും, ദൈവമക്കൾക്ക് അടുത്ത സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയും, വീണ്ടും രക്തസാക്ഷിത്തിന്റെ ജീവിതം ഭരിക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ഒരു സമരിയക്കാരി സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ വെള്ളം വരാൻ വന്നതാണ്. അപ്പോഴുണ്ട് യാക്കോബിന്റെ കിണറിന്റെ കരയില് ഒരു അപരിചിതനിരിക്കുന്നു. അവൻ ഇത്തിരി വെള്ളത്തിനായിട്ട് അവളോട് യാചിക്കുകയാണ്. അവൾ പറഞ്ഞു, ഇത് പറ്റില്ല തരാൻ, കാരണം ഇത് യാക്കോബിന്റെ കിണറാണ്, ആഴമേറെയാണ്, എനിക്ക് വെള്ളം കിട്ടും, എങ്ങനെ നിനക്ക് വെള്ളം കിട്ടും? നിന്റെ കയ്യില് കയറില്ല, പാളയിൽ ഒന്നുമില്ല, പാത്രമൊന്നുമില്ല. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ആ മനുഷ്യനെ ഈ സമരിയക്കാരി സ്ത്രീ മനസ്സിലാക്കി. വെള്ളം കോരാനുമെന്ന കാര്യം മറന്നുപോയി. അവൾ കുടുംബം അവിടെ വെച്ച് സ്വദേശത്തേക്ക് ഓടിപ്പോയി. സമരിയ ദേശവാസികളോട് എന്താ പറഞ്ഞതറിയാവോ? ഹേ സമരിയ നിവാസികളെ, എന്റെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളെ കുറിച്ച് പറഞ്ഞ ഒരു ദിവ്യ പുരുഷനെ ഞാൻ കണ്ടു. നിങ്ങൾ കടന്നു വരിക, അവനെ മനസ്സിലാക്കുക, അവനെ അനുഭവിക്കുക. അവരെല്ലാവരും അവന് പിന്നാലെ വരികയാണ്. അവളുടെ പിന്നാലെ വന്ന് അവന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? സമരിയക്കാരി സ്ത്രീയെ, ഇനി നിന്റെ വക്കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളിത് അവരെ കണ്ടുകഴിഞ്ഞു, അവര് വാക്കുകൾ ശ്രമിച്ചു കഴിഞ്ഞു, അവന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ തിരിച്ചറിഞ്ഞ് സമരിയക്കാരിയുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? പാപത്തിന്റെ ആ മേലങ്കി അടിച്ചു മാറ്റി പുണ്യത്തിന്റെ മേച്ചൻപുറകളിലേക്ക് അവിടെ എടുത്തുയർത്തപ്പെടുകയാണ്. ഒരു നവപ്രേക്ഷകയായിട്ട് അവിടെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരുപാട് പേരെ യേശുവിനിലേക്ക് അവിടെ കൊണ്ടുവരികയാണ്. അവിടെ യേശു ആരെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഓരോ തിരുനാളാഘോഷത്തിലും യേശുവിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ, ഈ സമരിയക്കാരി സ്ത്രീയെ പോലെ ഒരു പിടി ആളുകളെ നമുക്ക് യേശുവിനേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ലേ? കഴിയണം. നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എത്ര പേരെ ഈ ദേവാലയത്തിൽ കൊണ്ടുവരുന്നുണ്ട്? ഈ കൊറോണ കാലത്ത് എത്ര പേര് ദേവാലയത്തിൽ പോകുന്നുണ്ട്? വേറെ എവിടെ പോകാനും ഒരു പേടിയില്ല. പൊതുസമ്മേളനങ്ങള്, രാഷ്ട്രീയ സമ്മേളനങ്ങളിലൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് കീജ പിടിക്കാൻ ആർക്കും പേടിയില്ല. പക്ഷേ ദേവാലയത്തിലേക്ക് വരാൻ പറഞ്ഞ എല്ലാവർക്കും പേടിയാ. അവിടെ അകലം നിർബന്ധമാണ്, വേറെ ഒരിടത്തും അകലം നിർബന്ധമല്ല പലർക്കും. ഇവിടെ ഓർക്കുക, യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പഴയ ജീവിതാവസ്ഥയിൽ നിന്ന് നമുക്ക് മാറേണ്ടതായിട്ട് വരും. യാതൊരു സംശയം വേണ്ട. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ, നിങ്ങള് യേശുവിനെ തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിന്റെ മരുപ്പച്ചയിലേക്ക് നിങ്ങൾ നീങ്ങും. ജീവിതത്തിന്റെ കരുത്തുള്ള സന്ദേശവാഹകരായിട്ട് നിങ്ങൾ മാറും. യേശുവിന്റെ സജീവ സാക്ഷികളായിട്ട് നിങ്ങൾ നീങ്ങും. അപ്പൊ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് പഴയ ജീവിതാവസ്ഥയിൽ നിന്നും വിട്ടുമാറാനായിട്ട് കഴിയും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ലൂക്കാന്റെ സുവിശേഷം 24-ാം അധ്യായത്തില് എമ്മാവസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വായിച്ച് ധ്യാനിച്ചതാണ്. രണ്ട് ശിഷ്യന്മാര് ജെറുസലേമിൽ എമ്മാവസിലേക്ക് പോവുകയാണ്. അവര് മടുത്തു, നിരാശരാ, നിസ്സംഗഭാവത്തോടെ അവര് ജെറുസലേമിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോഴും ഒരു വഴിപോക്കൻ അവരോടൊപ്പം കൂടുന്നു. അവരുടെ സംസാരം ശ്രമിച്ച് അവർ വേണ്ട തിരുത്തലുകൾ കൊടുക്കുകയാണ്. അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് അവർ വിശദീകരിക്കുകയാണ്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ എന്താണ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു 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 പോകുമ്പോ, വീടുകൊടുക്കുമ്പോ, അവൻ പോകാൻ ഭാവിക്കുമ്പോ അവനെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. വിരുന്നമേ ശരിവെത്തുന്നു. അപ്പോൾ അവൻ അപ്പമെടുത്ത് മുറിച്ചവർ കൊടുക്കുന്നു. അപ്പോൾ അവരെന്താ പറഞ്ഞേ? അവരെന്താ പറഞ്ഞേ? വഴിയിൽ വെച്ച് അവൻ വചനം വിശദീകരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ? ഈ അപ്പം പൊരിച്ചപ്പോൾ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടില്ലേ? പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ,
നമ്മൾക്ക് എത്ര എത്ര കുർബാനയിൽ പങ്കെടുത്തു, എത്ര ഭജന പ്രഘോഷങ്ങളിൽ പങ്കെടുത്തു, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ജ്വലിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടുണ്ടോ? മുറിയപ്പെട്ട അപ്പത്തിന്റെ വിടവിലൂടെ കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിതത്തെ മാറ്റാനാകട്ടെ, ജീവിതത്തെ ഒന്ന് അവിടുത്തെ സന്നിധിയിലേക്ക് ഒന്ന് തിരിക്കാനാകട്ടെ, എത്ര പേരൊക്കെ സാധിച്ചിട്ടുണ്ട്. നമ്മൾ വെറും കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കുകയല്ലേ ചെയ്യുക. യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ജ്വലിക്കും, പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം ശരിയായിട്ട് നിറവേറ്റാൻ നമുക്ക് സാധിക്കും. മാതാപിതാക്കളെ പരിഗണിക്കാൻ സാധിക്കും. അവരോട് കരുതലുള്ളവരായിട്ട് ജീവിക്കാൻ സാധിക്കും. അയൽക്കാരോട് സ്നേഹത്തോട് വർത്തിക്കാൻ സാധിക്കും. കുടുംബത്തിലുള്ളവരോട് സ്നേഹപ്രസന്നമായ പെരുമാറ്റത്തിലൂടെ അവരൊക്കെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ ഒരു വയസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ശമയോനും അന്നായും ദൈവത്തിന്റെ അരുളപ്പാട് അവർക്ക് ലഭിച്ചു. യേശുവിനെ കാണാതെ, ദൈവത്തിന്റെ മിശിഹായെ കാണാതെ നീ ഈ ലോകം വിട്ടു പോവില്ല. ഈ വയസ്സിന് എന്താ ചെയ്യാ? ജെറുസലേം ദേവാലയത്തിന്റെ ഭൂമുഖത്തേക്ക്, മണ്ഡലത്തിലേക്ക് എല്ലാ ദിവസവും വരും. എല്ലാ അമ്മമാരുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കും. ആ കുഞ്ഞുങ്ങളെ നോക്കി നിരാശയോടെ അവർ തിരിച്ചു പോകും. ഒരു നാള് ഒരമ്മച്ചിയുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ കണ്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഷമീൻ എന്താ പറഞ്ഞെ? എന്റെ കണ്ണുകളിൽ ആ രക്ഷയുടെ അനുഭവം നുകർന്നിരിക്കുകയാണ്. ഇനി എനിക്ക് സമാധാനത്തിൽ പോകാം. ഞാൻ കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞു. ഇനി എനിക്ക് മരണം ഒരു പ്രശ്നമല്ല. കട്ടിക്കുടിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഷമിയോന്ന് പറയുകയാ, എനിക്ക് മരണം പുല്ലാണ്. ഇനി എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, യേശുവിനെ തിരിച്ചറിഞ്ഞ ആ വയസ്സനായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞത് എന്താ? ഇനി എനിക്ക് സമാധാനത്തോടെ പോകാം. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതം സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ അവനെ തിരിച്ചറിയാനായിട്ട് കഴിയണം. എന്തെന്ത് അസ്വസ്ഥതകളുമായി കടന്നു പോകുന്നവരെ നമ്മുടെയൊക്കെ സഖ്യൂസ്, എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവനാ. എല്ലാവരും വെറുത്തുപേക്ഷിച്ചവനാ. പക്ഷേ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോ അവനെ ആ മരത്തിന്റെ മുകളിൽ പേരിച്ചത് വിളിച്ച് താഴേക്കിറക്കി അവന്റെ വീട്ടിലേക്ക് കടന്നിരുന്ന് അവനെ സ്വന്തമാക്കുന്ന യേശു ഉറക്കപ്രിയുള്ളവരെ, ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ, യേശുവിനോടൊപ്പം വീട്ടിലേക്ക് പോകാൻ മനസ്സ് കാട്ടിയപ്പോൾ, അവൻ വിളിച്ച് ഇറക്കിയപ്പോൾ, താഴേക്ക് വരാൻ മനസ്സ് കാട്ടിയപ്പോൾ അവന്റെ രക്ഷയുടെ അനുഭവം നുകരുകയാണ്. പാപിനിയായ സ്ത്രീ, എല്ലാവരും അവിടെ പാപിനികളും മുദ്ര കുത്തി. യേശു എന്താ പറഞ്ഞത്? മകളെ, ആരതിനെ വിധിച്ചില്ലേ? ഞാനതിനെ വിധിക്കുന്നില്ല. മേരി പാപം ചെയ്യരുത്. പ്രിയമുള്ളവരെ, യേശുവിനെ തിരിച്ചറിഞ്ഞവള് പിന്നീട് ഒരിക്കലും പാപം ചെയ്ത ഒരു പാപിനിയായിട്ട് മാറിയെന്ന് വചനം പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ, ഈ തിരുനാളാഘോഷം യേശുവിനെ തിരിച്ചറിയാനിടയാകട്ടെ.